നമസ്കാരം. ഈ പുഴിച്ചിട്ട് സഹോദരന്മാരെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായി തങ്ങളുടെ വാഹനം രൂപമാറ്റം വരുത്തിയതിനെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവർക്കെതിരെ കേസെടുത്തതിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വിവാദം. എന്നാൽ ഇതിനേക്കാളും സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു മാസ് ഡയലോഗ്. വിഷയം ഇത് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പുളിച്ചിട്ട് സഹോദരന്മാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ വിളിച്ച ഒരാളോട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നുള്ള കുറച്ചുപേരാണ് പ്രശ്നത്തിൽ ഇടപെടണമെന്ന പേരിൽ സുരേഷ് ഗോപിയെ വിളിച്ചത്. എന്നാൽ എന്താണ് വിഷയമെന്ന് തുടക്കത്തിൽ താരത്തിന് മനസ്സിലായില്ല. ഈ പുളിച്ചെറ്റോ എന്ന് അദ്ദേഹം ചോദിച്ചു. വണ്ടി മോഡിഫൈ ചെയ്ത ഈ ബുൾജറ്റ് സഹോദരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും പറയുന്ന ആരാധകനോട് പ്രശ്നം നടക്കുന്നത് കേരളത്തിലല്ലേ, നിങ്ങൾ നേരെ മുഖ്യമന്ത്രിയെ വിളിക്കൂ എന്നാണ് സുരേഷ് ഗോപി നൽകിയ മാസ് മറുപടി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും അധികാര പരിധിയിൽ വരുന്നതാണെന്നും അദ്ദേഹം അയാളോട് പറഞ്ഞു. എന്നാൽ മറുപടിയിൽ തൃപ്തിയില്ലാത്ത ആരാധകൻ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇതിലിടപെടാൻ പറ്റില്ല, എന്തെന്നാൽ ഞാൻ ചാണകമല്ലേ എന്നാണ് സുരേഷ് ഗോപി ഇതിന് നൽകിയ ചുട്ട മറുപടി. ചാണകമെന്ന് കേട്ടാലേ അലർജിയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ ഈ ബുൾജിറ്റ് സഹോദരന്മാരുടെ അറസ്റ്റ് വലിയ ചർച്ചയായി തന്നെ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ മാറിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന് നിയമങ്ങൾ ലംഘിച്ച് രൂപമാറ്റം വരുത്തിയതും നികുതി ഇനത്തിൽ അടക്കേണ്ട തുകയിൽ വീഴ്ച വരുത്തിയതും കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവരുടെ വാഹനം പിടിച്ചെടുത്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. വാഹനത്തിൽ വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന്റെ ചാർജായി 6,400 രൂപയും നിയമവിരുദ്ധമായി വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന് ചുമത്തിയിട്ടുള്ള പിഴയായി ഏകദേശം 42,000 രൂപയോളം പിഴയും ഈടാക്കുമെന്നാണ് കണ്ണൂർ RTO ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് RTO ഓഫീസിലെത്തിയ ഈ ബുൾജറ്റ് നടത്തിപ്പുകാരായ യുവാക്കൾ അനധികൃതമായി ആൾക്കൂട്ടമുണ്ടാക്കിയതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഓഫീസിലെത്തിയ യുവാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വൈകാരികമായി ലൈവ് വീഡിയോ ചെയ്യുകയും മറ്റും ചെയ്തതിലൂടെ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധിതരായി. തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിരത്തുകളിലെ മറ്റ് വാഹനങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള ലൈറ്റുകളും ഹോണുകളുമാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളതെന്നാണ് MVD പറയുന്നത്. എന്നാൽ രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്ന വാഹനമാണിതെന്നും അവിടെയെല്ലാം വാഹനം ഓടിക്കുന്നതിനുള്ള ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ ഉള്ളതെന്നുമാണ് ഈ ബുൾജറ്റ് അവകാശപ്പെടുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നതിനായി ഈ ബുൾജറ്റ് യൂട്യൂബിലിട്ട വീഡിയോയ്ക്ക് പുറമെ ഇന്ന് കണ്ണൂർ MVD ഓഫീസിലെത്തിയ യുവാക്കൾ വൈകാരികമായി വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ പ്രകോപനപരമായ കമന്റുകളും മറ്റും ഉള്ളതായി മോട്ടോർ വാഹന വകുപ്പ് ആരോപിക്കുന്നുണ്ട്. അതേസമയം ഈ ബുൾജറ്റ് വിഷയത്തിൽ തന്നെ പരാതി പറയാൻ വിളിച്ച യുവാവിനോട് മുകേഷ് MLA പറയുന്ന മറുപടിയും ഇതോടൊപ്പം വൈറലായി മാറിയിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെടാൻ പറ്റുമോ എന്ന് ഫോണിൽ ചോദിക്കുന്ന യുവാവിനോട് മുകേഷ് എന്താണ് ഈ ബഡ്ജറ്റോ, എന്താണ് ആ സംഭവം എന്ന് ചോദിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പിലാണ് ഈ പ്രസക്ത ഭാഗം വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.